ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സാപ്പിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു പുതിയ ആപ്പ്, അതിൻ്റെ പിന്നിൽ മലയാളി. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് അട്ടൽ തോന്നിയല്ലേ? അതെ, ആ ആപ്പിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആപ്പിനെ പരിചയപ്പെടാം, ആപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നത് കാണാം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളെ എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കൂടുതലെല്ലാവരും കേട്ട് കേൾവിയില്ലാത്ത, എന്നാൽ കൂടുതൽ ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി സംരംഭകൻ തുടക്കം കുറിച്ച്, അവരുടെ ബിസിനസ്സിന് വേണ്ടി തുടങ്ങി. ഇപ്പോൾ ഇന്ന് വാട്സപ്പിൻ്റെ പ്രൈവസി പോളിസികളിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നതോടുകൂടി കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായ, വളരെ എന്നാൽ വാട്സപ്പിൻ്റെ ഏകദേശം എല്ലാം അതിനോട് കിടപിടിക്കുന്ന ഒരു ആപ്പ്. എന്നാൽ വാട്സപ്പിനെക്കാട്ടി വളരെയധികം പ്രൈവസി പോളിസിയും വീഡിയോ കോളിങ്ങിൻ്റെ നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി വീഡിയോ കോളിംഗ് ചെയ്യാനൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു ആപ്പ്, അതാണ് ഇൻബോക്സ്. ഇൻബോക്സ് എന്ന പേരിൽ ഡിനു കോസി നിർമ്മിച്ചിട്ടുള്ള ആപ്പാണ് ഇന്ന് ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വാട്സപ്പിൻ്റെ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സുകളും, നമുക്ക് വീഡിയോ കോൾ ചെയ്യാനാണെങ്കിൽ വീഡിയോ കോൾ, ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമുക്ക് വാട്സപ്പിലൊക്കെ ഉള്ളത് ഒരു ഗ്രൂപ്പും നമ്മളെ പേഴ്സണൽ ചാറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് എങ്കിൽ, ഇതിൽ പ്രത്യേകം ഗ്രൂപ്പിനൊരു സെക്ഷനാക്കി തിരിച്ച് വീഡിയോ കോളിനും സ്റ്റാറ്റസും അതേമാരി എല്ലാ സംവിധാനങ്ങളും, സ്റ്റാറ്റസ് ഉണ്ട്, വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ അത് ഇപ്പോൾ നിലവിൽ പ്ലേ സ്റ്റോറിലാണ് വന്നിട്ട്, ഉടനെ തന്നെ അതെന്ത് ചെയ്യും, ആപ്പിൾ സ്റ്റോറിലും വരും എന്നാണ് അവരെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് പ്ലേ സ്റ്റോറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, മറ്റോ എങ്ങനെയാണ് അതിന് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഫ്രണ്ട്സ്, സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മാതിരി പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നമ്മൾ കയറിയിട്ട് മുകളിലെ സെർച്ചിൽ ഇൻബോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം കാണുന്ന ഈ ചിഹ്നത്തോട് കൂടിയിട്ടുള്ള ഇതാണ് നമ്മളെ ആപ്പ്. 4.6 റേറ്റിംഗ് ഉണ്ട്. അത് നമ്മളൊന്ന് ഇൻസ്റ്റാൾ കൊടുക്കുക. വളരെ ചെറിയ സൈസ് ഉള്ള ആപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഇൻസ്റ്റാളായി. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അതിൻ്റെ എഗ്രിമെൻ്റ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പെർമിഷൻ വേണ്ട കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. താഴെ ഒരു ടിക്ക് ഇട്ടാണ്ട് അത് നമ്മൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ അഗ്രി കൊടുക്കുക. എന്നിട്ട് നമ്മളോട് മൊബൈൽ നമ്പർ കൊടുക്കാനാണ്. അതിനു മുമ്പ് നമുക്ക് മറ്റു രാജ്യത്തൊക്കെയാണ് മൊബൈൽ നമ്പറിലുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ രാജ്യം സെലക്ട് ചെയ്യുക, രാജ്യത്തിൻ്റെ കോഡ് സെലക്ട് ചെയ്യുക, ശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. നമ്മൾ വെരിഫിക്കേഷൻ്റെ നമ്മൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോഡ് വരും, അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട. നമ്മൾ കൺഫേം ചെയ്യാനോ ആ നമ്പർ തന്നെയാണോ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചോദിക്കുകയാണ്, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ഉടൻ ചെയ്ത ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫിക്കേഷൻ പ്രോസസ്സിങ് എന്ത് ചെയ്യും, പൂർത്തിയായി. ഇൻബോക്സിൻ്റെ ആപ്പ് നമുക്ക് അക്കൗണ്ട് റെഡിയായി. പിന്നെ നമുക്കുള്ള പെർമിഷൻ ചോദിക്കുകയാണ്, കോണ്ടാക്ട്, അതേമാരി നമ്മളുടെ മൈക്ക്, വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ മെസ്സഞ്ചർ ആപ്പുകളാകുമ്പോൾ സാധാരണ ചോദിക്കുന്ന പെർമിഷൻസ് ആണ് സാധാരണ. എല്ലാം നമ്മൾ അലേ കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് എന്തായാണോ പേര് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം കൊടുക്കാം. ഞാൻ എൻ്റെ പേര് ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നു. ജാസിങ്കിരിക്ക് പറയാൻ നിയമം ടൈപ്പ് ചെയ്യും, ഓക്കെ കൊടുക്കാം. ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അതോടുകൂടി അക്കൗണ്ട് ഓപ്പൺ ആയി. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ചാറ്റ് തൊട്ടടുത്ത് തന്നെ ഗ്രൂപ്പ് പറഞ്ഞ് വേറെ ഒന്ന് കാണാൻ കഴിയും. സ്റ്റാറ്റസ്, കോള് എന്നൊക്കെ ഉണ്ട്. അണ്ടാ ഗ്രൂപ്പ് നമ്മളിതിലിപ്പോൾ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യ ഗ്രൂപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട്, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണതുകൊണ്ട് അതിൽ വേറൊന്നുമില്ല. സ്റ്റാറ്റസിൽ എൻ്റെ സുഹൃത്ത് ഒരാൾ മാത്രമേ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നുള്ളൂ.
സ്റ്റാറ്റസ് ഇടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് സാധാരണ വാട്സപ്പിൽ കിട്ടുന്ന അരി സ്റ്റാറ്റസ് യൂസ് ചെയ്യാം. അവരെ സ്റ്റാറ്റസ് ഇതാണ്, എൻ്റെ സുഹൃത്തിൻ്റെ സ്റ്റാറ്റസാണ് അവനിപ്പോൾ. ഒറ്റ സ്റ്റാറ്റസ് ഞാൻ ഓപ്പൺ ആക്കിയത്. കോള് വീഡിയോ കോളാണെങ്കിൽ വീഡിയോ കോള് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചാറ്റിൽ ഇപ്പം നിലവിലായില്ല. ഇപ്പം നിലവിൽ എൻ്റെ കോണ്ടാക്റ്റിലുള്ളത് തന്നെ ഒരു 10-15 പേര് മാത്രമേ ഇപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതാണ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 3 ഐക്കൺ, മുകളിലൊരു ഐക്കൺ ഉണ്ട്, ആ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആരൊക്കെയൊക്കെ വേണ്ടിയെന്നുണ്ട് സെലക്ട് ചെയ്ത് കണ്ട് ഗ്രൂപ്പ്. സാധാരണ വാട്സപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന മാതിരി തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാം, പ്രൊഫൈൽ പിക്ക് കൊടുക്കാനേ. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ലോഗോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ നിൽക്കുന്നത്, ഫ്ലിപ്കാർട്ട് പറഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ ലോഗോയാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ പേര് ഞാൻ ഇതിൽ ചേഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേര് ചേഞ്ച് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ലോഗോ നമുക്ക് വേണ്ട രീതിയിൽ ക്രോപ്പ് ചെയ്തിട്ട് സെറ്റാക്കാവുന്നതാണ്. പ്രൊഫൈൽ പിക്ക് രണ്ടാമത് പേര് ഞാൻ മാറ്റി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആക്കി, എൻ്റെ ജാസിംഗരിക്ക് പറ മാറ്റിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാക്കി. ബാക്കി അതിൻ്റെ സെറ്റിങ്സിലുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒക്കെ നോക്കി ഇതൊക്കെ ഏകദേശം വാട്സപ്പിൻ്റെ ഏകദേശം ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. സെക്യൂരിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിംഗർ പ്രിൻറ്റ് സെക്യൂരിറ്റി വരെ കൊടുക്കാം. ചാറ്റിൽ നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്ന അതേമാരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അലോ കൊടുക്കേണ്ടത്. ഏതൊക്കെ ഓട്ടോ ഡൗൺലോഡിങ് വേണോ, വൈഫൈ ഉണ്ടാവും, ഓട്ടോ ഡൗൺലോഡിങ് വേണോ, ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ ഏതൊക്കെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അലോ കൊടുക്കണ അലോ എടുക്കാം, അല്ലെങ്കിൽ ടിക്കറ്റാണെങ്കിൽ ടിക്കറ്റ് ടിക്ക് ഒഴിവാക്കണം, ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. ആദ്യം കാണിച്ച പ്രൈവസി പോളിസി തന്നെയാണ് ഇവിടെ കാണിക്കുന്നതും. എന്നിട്ട് അതുപോലെ നമുക്ക് അവരുടെ കോണ്ടാക്റ്റ്, വെബ് ട്വിറ്റർ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഒന്ന് സ്റ്റാറ്റസ് ഒന്ന് സെറ്റ് ചെയ്തു. സ്റ്റാറ്റസ് ഫോട്ടോ ആഡ് ചെയ്യാം, ഫോട്ടോ ഗാലറിയിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും കേട്ടോ, വാട്സപ്പിൽ യൂസ് ചെയ്യുന്ന അതേമാതിരിയാണ്. കോള്, ചാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കോണ്ടാക്റ്റിൽ വന്നിട്ട് ഞാൻ എൻ്റെ മറ്റൊരു നമ്പറുണ്ട് കള സ്ഥാപന കളർഫുള്ളിൻ്റെ നമ്പർ എടുത്തിട്ട് അതിൽ ഗ്രാഹായിട്ട് സാധാരണ നമ്മൾ വാട്സപ്പ് ചെയ്യണമെങ്കിൽ അതേമാതിരി തന്നെ സിമ്പിൾസ്. നമുക്ക് ഇമേജ് വേണമെങ്കിൽ ഇമേജ് അയക്കാം. ഇമേജ് അയക്കുമ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ വീണ്ടും നമുക്കൊരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് വീണ്ടും മുകളിൽ ടിക്ക്, ആ ഒരു ഫോട്ടോ ഓപ്പൺ ആയി വന്നതിൻ്റെ ശേഷം ടിക്കറ്റിൻ്റെ ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോകും. അതുപോലെ തന്നെ വീഡിയോ നമുക്ക് അയക്കാം, ഒന്ന് വീഡിയോ അയക്കാം. ഒരു ഏകദേശം ഒരു വാട്സപ്പിൻ്റെ ഒരു 90% കാര്യങ്ങളും ഇതിൽ തന്നെ ഏകദേശം ഉണ്ട്. അല്പം ചില കാര്യങ്ങൾ മാത്രമേ ഇതിൽ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. സിമ്പിൾസ് ഇമോജികൾ എല്ലാ ഇമോജിയും ഇതിലുണ്ട്. വാട്സപ്പിലുള്ള ഒരുവിധെല്ലാം ഇതിലുണ്ട് കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ മാത്രം വർക്കൗട്ടില്ല. മേരി വെബ് വാട്സപ്പ് വെബ് യൂസ് ചെയ്യുന്നതിന് വാട്സപ്പ് വെബ് ഇല്ല. അപ്പോൾ ഇതിൽ ഇനി ഒരുപാട് അപ്ഡേറ്റുകൾ വരാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഒരുപാട് പുതിയ പുതിയ വേർഷനിൽ എന്ത് ചെയ്യും, ഓരോ അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം അപ്പോൾ അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ടാവും, ഇനി ഒരു പക്ഷെ ഇതിൽ ഇനിയും കൂടി വരും. അപ്പോൾ എന്തുകൊണ്ടും ഒന്ന് നമ്മൾ മലയാളിയുടെ ആപ്പാണ്,
രണ്ട് വാട്സപ്പ് എൻ്റെ ഇതിനെക്കാട്ടി ഒന്നും കൂടി സെക്യൂരിറ്റി കൊടുക്കുന്നു. സ്റ്റാറ്റസിലില്ല ഓപ്ഷൻ, നമ്മൾ സാധാരണ സ്റ്റാറ്റസിലുണ്ട് കളർ ചേഞ്ച് ചെയ്ത്. ഒന്നും കൂടി ടെക്സ്റ്റ് രണ്ട് മൂന്ന് ഐറ്റം നമുക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ കഴിയും. സ്റ്റാറ്റസിലിടുമ്പോൾ ടെക്സ്റ്റ് നമ്മളയക്കുകയാണെങ്കിൽ അത് ഒന്നോ രണ്ടോ രീതിയിൽ ഇംഗ്ലീഷ് ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. രണ്ട് മൂന്ന് ഐറ്റം ടെക്സ്റ്റ് ഡിഫോൾട്ടായിട്ട് ഇത് കാണിക്കും സ്റ്റാറ്റസിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആപ്പിലെ ഏകദേശമുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. ഒന്ന്, നമ്മൾ മലയാളി ആയതുകൊണ്ട് നമ്മൾ തന്നെ പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് എനേബിളാക്കിയിടുക. എന്നാൽ എൻ്റെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തും. ഓക്കെ, വീണ്ടും പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.